സുമയ്യ റളിയല്ലാഹു അൻഹ കണ്ണു തുറന്നതു തന്നെ അടിമയായാണ്. അവർക്കത് അനന്തരമായി ലഭിച്ചതാണ്. എക്കാലത്തും അടിമ ആടുമാടുകളെ പോലെ കൈമാറ്റം ചെയ്യപ്പെടുന്നവനായിരുന്നു. അടിമ സ്ത്രീ രാപ്പകൽ ഭേദമില്ലാതെ പണിയെടുക്കാനായി പിറന്നവളാണ്. സമ്പാദ്യമായി ദുഃഖസ്മരണകൾ മാത്രമുള്ളവൾ സുമയ്യ അറേബ്യയിലെ അനേകം അടിമ പെണ്ണുകളിൽ ഒരുവളായിരുന്നു. അതിനാൽ അവരും പണിയെടുത്ത് നടുപൊടിഞ്ഞ് വിസ്മൃതിയിൽ ലയിച്ചു ചേർന്നേനെ. ചിന്തിക്കാനും ചിരിക്കാനും സംസാരിക്കാനും കരയാനും സ്വാതന്ത്ര്യമില്ലാതെ. എന്നാൽ അവരെയൊക്കെ അപേക്ഷിച്ച് സുമയ്യ റളിയല്ലാഹു അൻഹ ഭാഗ്യവതിയായിരുന്നു. യജമാനൻ അബൂ ഹുദൈഫത്തു ബിനുൽ മുഗീറയ്ക്ക് അവരോട് വളരെ സ്നേഹമായിരുന്നു. ഒരു വേള സുമയ്യയുടെ സ്വഭാവവിശുദ്ധിയും സേവന സന്നദ്ധയുമായിരിക്കാം അതിനു കാരണം. ഏതായിരുന്നാലും മക്സൂം ഗോത്രത്തിലെ ആ യജമാനൻ അവരോട് വളരെ മാന്യമായാണ് പെരുമാറിയിരുന്നത്. എല്ലാം കൊണ്ടും അനുയോജ്യനായ ഒരു പുരുഷനെ അവർക്ക് ഭർത്താവായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു, യമൻകാരനായ യാസിറുൽ അബസിയെ. അധികം താമസിയാതെ അവർക്കൊരു കുഞ്ഞു പിറന്നു, അമ്മാർ. മൂവരും അബൂ ഹുദൈഫയുടെ വീട്ടിൽ അല്ലലും അലട്ടുമില്ലാതെ കഴിയുകയായിരുന്നു. അന്ന് യജമാനൻ വീട്ടിലേക്ക് വന്നത് കോപം കത്തിജ്വലിക്കുന്ന കണ്ണുകളോടെയാണ്. അടക്കാനാവാത്ത അമർഷം മുഖത്ത് പ്രകടമായിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ സുമയ്യയും ഭർത്താവും മകനുമൊന്നും അയാളുടെ അടുത്തു ചെല്ലാൻ ധൈര്യപ്പെടാറില്ല. അബൂ ഹുദൈഫ അകത്ത് കടന്ന ഉടനെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, മുമ്പ് ഞാൻ പറഞ്ഞ ആ മുഹമ്മദ് ബിനു അബ്ദുല്ലയില്ലേ? അള്ളാഹു അവനെ ഇപ്പോൾ നമ്മിലേക്ക് നബിയായി നിയോഗിച്ചിരിക്കുന്നുവത്രേ. അവൻ നമ്മുടെ വിഗ്രഹങ്ങളെ ആക്ഷേപിക്കുന്നു. അവ വെറും കല്ലുകളാണ് പോൽ. ഉപകാരവും ഉപദ്രവവും ഒന്നും ചെയ്യാൻ കഴിയാത്തവ. ഇതാണോ ഇത്ര വലിയ കാര്യം? അത് വല്ല ബാധയോ വിഗ്രഹ കോപമോ ഏറ്റതായിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതങ്ങ് ഭേദമായിക്കൊള്ളും. അതത്ര സാരമാക്കാനൊന്നുമില്ല, ഭാര്യ പറഞ്ഞു. കാര്യം നീ പറയുന്നത്ര നിസ്സാരമൊന്നുമല്ല. അവന് ബാധയൊന്നുമല്ല. അവൻ അഹങ്കാരിയാണ്, ധിക്കാരി. മനുഷ്യരെല്ലാം സമന്മാരാണത്രേ. അടിമകൾക്കും മുടമകൾക്കുമിടയിൽ ഒരു വ്യത്യാസവുമില്ല പോൽ. കറുത്ത അടിമച്ചിക്കന്മാരും നമ്മളുമൊക്കെ ഒരുപോലെയാണെന്ന് ഇതെന്ത് കഥ? നാമും അമ്മാറും സുമയ്യയുമൊക്കെ ഒരുപോലെയാണോ? അവൻ്റെ പുതിയ മതം നമുക്കെതിരിലാണ്. നമ്മുടെ അധികാരത്തിനും പദവിക്കുമെതിരിൽ അതിനെ ഒട്ടും പൊറുപ്പിച്ചുകൂടാ. അബൂ ഹുദൈഫ അലറുകയായിരുന്നു. ഈ വാക്കുകൾ യാസിറിൻ്റെയും സുമയ്യയുടെയും അമ്മാറിൻ്റെയും ചിന്തകളെ തട്ടിയുണർത്തി. അവരെല്ലാം നേരത്തെ തന്നെ പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെയും പറ്റി പറഞ്ഞു കേട്ടിരുന്നു. അതിനാൽ അവർ കൂടിയിരുന്ന് അൽ അമീനായ മുഹമ്മദിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പുതിയ മതത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. അധികം താമസിയാതെ തീരുമാനത്തിലുമെത്തി. മുഹമ്മദ് പറയുന്നത്രയും ശരിയാണ്. വിഗ്രഹങ്ങൾ വെറും കല്ലുകളാണ്. പ്രഭുക്കന്മാരും പണക്കാരും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പടച്ചുണ്ടാക്കിയവ. മേലാളന്മാരുടെ ക്രൂരതയ്ക്ക് കാവലിരിക്കുന്ന കള്ള ദൈവങ്ങൾ, തങ്ങളെപ്പോലുള്ള അടിമകളെ തിരിഞ്ഞു നോക്കാത്തവ, സാധാരണക്കാരുടെ നേരെ കണ്ണു തുറക്കാത്ത വ്യാജ ദൈവങ്ങൾ. അതിനാൽ മുഹമ്മദ് പറയുന്നത് സത്യം തന്നെ. അല്ലെങ്കിലും അദ്ദേഹം കളവ് പറയാറില്ലല്ലോ. ഇന്നോളം പറഞ്ഞിട്ടുമില്ല. അൽ അമീൻ എന്ന സ്ഥാനപ്പേര് കിട്ടിയതും അതുകൊണ്ട് തന്നെയാണല്ലോ. നമ്മയെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണെങ്കിൽ ആരാധിക്കേണ്ടതും അവനെ തന്നെയല്ലേ? ക്രൂരതയ്ക്ക് കാവലിരിക്കുന്ന ഈ കള്ള ദൈവങ്ങളെയാണോ? എല്ലാം ചിന്തിച്ചുറച്ച ശേഷം മൂവരും പ്രവാചക സന്നിധിയിലെത്തി. തങ്ങളുടെ തീരുമാനം തിരുമേനിയെ അറിയിച്ചു. ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്തു. നബി തങ്ങൾ അവരോട് വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് സംസാരിച്ചു. അതിനെക്കുറിച്ച് അവർക്ക് നേരത്തെ തന്നെ നല്ല ധാരണയുണ്ടായിരുന്നു. കാരണം അവർ അടിമകളാണ്. അടിമകൾക്ക് സ്വന്തമായ മതമില്ല, യജമാനൻ്റേതല്ലാതെ. അവർക്ക് സ്വന്തമായ തീരുമാനങ്ങളില്ല, ചിന്തകളിലില്ല. എല്ലാം യജമാനൻ തീരുമാനിക്കുന്നത് തന്നെ. തങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഭീകരമായൊരു യാഥാർത്ഥ്യമുണ്ട്, അബൂ ഹുദൈഫയുടെ ശാസനം. അതിൽ നിന്ന് തങ്ങൾക്ക് മോചനമില്ല. കാരണം അയാൾ തങ്ങളെ വാങ്ങിയതാണ്.
അതേപ്പറ്റി മൂവരും വേണ്ടത്ര ബോധവാന്മാരായിരുന്നു. അതിനാൽ എന്തും നേരിടാൻ അവർ സ്വയം സന്നദ്ധരായി. പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. അബൂ ഹുദൈഫ അവരെ ഭീഷണിപ്പെടുത്തി, പൂർവിക മതത്തിലേക്ക് മടങ്ങാൻ നിർബന്ധിച്ചു, ഇല്ലെങ്കിൽ കൊന്നു കളയുമെന്ന് താക്കീത് നൽകി. പക്ഷേ മൂവരും പതറിയില്ല, സത്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. അബൂ ഹുദൈഫയുടെ മുമ്പിൽ അചഞ്ചലരായി നിലകൊണ്ടു. അന്നാദ്യമായി സുമയ്യ റളിയല്ലാഹു അന്ന അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസകാര്യത്തിൽ താങ്കൾ ഇടപെടേണ്ടതില്ല, അത് ഞങ്ങൾ തന്നെ തീരുമാനിച്ചു കൊള്ളാം. പതിവ് പോലെ താങ്കളെ പരിചരിക്കാൻ ഞങ്ങൾ ഇപ്പോഴും സന്നദ്ധരാണ്. അതിൽ വല്ല വീഴ്ചയും വരുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതിയില്ലേ താങ്കൾക്ക്? ദൃഢസ്വരമായിരുന്നു സുമയ്യയുടേതപ്പോൾ. ഇത് കേട്ട അബൂ ഹുദൈഫ അമ്പരന്നുപോയി. ഇത്തരമൊരു മറുപടി അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അല്ലെങ്കിലും ഒരടിമ പെണ്ണ് ഇങ്ങനെ സംസാരിക്കുമെന്ന് സങ്കല്പിക്കുക പോലും സാധ്യമല്ലല്ലോ. അതും യജമാനൻ്റെ മുഖത്ത് നോക്കി. ശരിക്കും അതയാളെ പിടിച്ചുലക്കുകയും ചെയ്തു. കോപം കടിച്ചമർത്താനാവാതെ അബൂ ഹുദൈഫ അലറി, മര്യാദക്ക് മടങ്ങുന്നതാണ് നല്ലത്. 3 ദിവസം അവധി തരാം. 4ാം ദിവസം പുതിയ മതവുമായി നിങ്ങൾ ബാക്കിയുണ്ടാവില്ല. 4ാം നാൾ അബൂ ഹുദൈഫ വന്നു. അയാളുടെ അമർഷം മുഴുവനും സുമയ്യ റളിയല്ലാഹു അന്നയോടായിരുന്നു. ഒരു പെണ്ണ് തന്നോട് കയർത്ത് സംസാരിക്കുകയോ, അതും അടിമ പെണ്ണ്. അവൾ അനുസരണമുള്ളവളും മര്യാദക്കാരിയുമായിരുന്നു. മുഹമ്മദ് അവളെയും ചീത്തയാക്കിയിരിക്കുന്നു, ധിക്കാരം പഠിപ്പിച്ചിരിക്കുന്നു. സുമയ്യ റളിയല്ലാഹു അന്നയുടെ നേരെ തിരിഞ്ഞ് അയാൾ ഗൗരവസ്വരത്തിൽ ചോദിച്ചു, എന്താണ് തീരുമാനിച്ചത്? അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് അള്ളാഹുവിലാണ്. നിങ്ങൾ എന്ത് ചെയ്താലും അവനെ വിട്ട് മറ്റൊന്നിനെയും ഞങ്ങൾ ആരാധിക്കുകയില്ല. അവരുടെ സ്വരം ഉറച്ചതായിരുന്നു. വിശ്വാസം നൽകിയ ആവേശം അവർക്കതിന് പ്രചോദനമാക്കി. അതോടെ കോപാന്തനായി മാറിയ അബൂ ഹുദൈഫയുടെ ചാട്ടവാറുകൾ പലതവണ ഉയർന്നു താണു. ചോരപ്പാടുകൾ ആ ശരീരത്തിൽ വീണു. പക്ഷേ അതെല്ലാം ആ ധീരവനിതയുടെ ആവേശം വർദ്ധിപ്പിക്കുകയേ ചെയ്തുള്ളൂ. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവർ അബൂ ഹുദൈഫയുടെ മുമ്പിൽ ഉറച്ചു നിന്നു. വിശ്വാസ ചൈതന്യത്താൽ അവർ വേദനയെ അതിജയിച്ചിരുന്നു. അത്യുന്നതമായൊരു മാനസികാവസ്ഥയാണ് അപ്പോഴുണ്ടായത്. അപൂർവം ചിലർക്ക് മാത്രമേ അത് പ്രാപിക്കാനാവൂ. അബൂ ഹുദൈഫ ക്ഷീണിക്കും വരെ പ്രഹരം തുടർന്നു. അടുത്ത പ്രഭാതത്തിന് മുമ്പ് പുതിയ മതം ഉപേക്ഷിച്ചില്ലെങ്കിൽ കാണാമെന്ന് ഭീഷണിപ്പെടുത്തി ഇറങ്ങി നടന്നു. പിറ്റേ ദിവസം നട്ടുച്ച നേരത്താണ് അയാൾ കയറി വന്നത്. കൂടെ 2 മല്ലന്മാരുമുണ്ടായിരുന്നു. മൂവരിലും മാറ്റം വന്നിട്ടില്ലെന്ന് മനസ്സിലാക്കിയ അബൂ ഹുദൈഫ അവരുടെ കൈകൾ പിന്നോട്ട് പിടിച്ചു കെട്ടാനും കാലുകൾ ബന്ധിക്കാനും കൽപ്പിച്ചു. തുടർന്ന് ചുട്ടുപഴുത്ത മണലിൽ കൊണ്ടുപോയി കിടത്താനും. കൂടെയുണ്ടായിരുന്നവർ നിമിഷ നേരം കൊണ്ടത് നടപ്പാക്കി. പൊള്ളുന്ന മണൽ ശരീരമാസകലം വാരിയിടുകയും ചെയ്തു. കരയിൽപ്പെട്ട മത്സ്യത്തെ പോലെ മൂവരും പിടഞ്ഞു. അബൂ ഹുദൈഫ അവരെ നോക്കി പൊട്ടിച്ചിരിച്ചു. തൻ്റെ മഹൽ കൃത്യം കൂട്ടുകാരെ വിളിച്ചു വരുത്തി കാണിച്ചു കൊടുത്തു. ആ ശിലാഹൃദയരൊന്നടങ്കം അവരെ നോക്കി ആർത്തുല്ലസിക്കുകയും കൂക്കി വിളിക്കുകയും ചെയ്തു. മരുഭൂമിയിലെ ചൂട് ദീർഘനേരം രംഗം നോക്കി നിൽക്കാൻ അവരെ അനുവദിച്ചില്ല. അവർ പെട്ടെന്ന് സ്ഥലം വിട്ടു. വൈകുന്നേരം അബൂ ഹുദൈഫ വന്നു. കൈകാലുകളിലെ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റിയ ശേഷം അനുനയസ്വരത്തിൽ ചോദിച്ചു, മടങ്ങുന്നു? എന്തിൽ നിന്ന്? സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്കോ, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കോ? സാധ്യമല്ല. ഇഞ്ചിഞ്ചായി ഞങ്ങളെ അരിഞ്ഞു കൊന്നാലും അത് നടക്കില്ല, അവർ ഏകസ്വരത്തിൽ പ്രഖ്യാപിച്ചു. എങ്കിൽ ബാക്കി നാളെ കാണാം. ഇതും പറഞ്ഞ് അബൂ ഹുദൈഫ നടന്നകന്നു. മൂവരുടെയും ശരീരം പൊള്ളി വ്രണമായി കഴിഞ്ഞിരുന്നു. പക്ഷേ അവരുടെ അന്തരംഗങ്ങൾ അപ്പോഴും ആനന്ദഭരിതമായിരുന്നു. വൃദ്ധരായ യാസർ റളിയല്ലാഹു അന്നുവിനെയും സുമയ്യ റളിയല്ലാഹു അന്നയെയും മർദ്ദനം ശാരീരികമായി തളർത്തിയെങ്കിലും അവരുടെ മനസ്സൊട്ടും തകർന്നിരുന്നില്ല. മർദ്ദനം പല നാൾ തുടർന്നു. ആ ദൃഢവിശ്വാസികൾ അതിലൊരു മാറ്റവും വരുത്തിയില്ല. പ്രവാചക സല്ലല്ലാഹു അലൈഹി സല്ലമ എല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നു. ചിലപ്പോഴൊക്കെ അവിടെ നിന്ന് അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു.
നബി തങ്ങൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു, യാസർ കുടുംബമേ ക്ഷമിക്കൂ, നിങ്ങൾക്കുള്ള പ്രതിഫലം സ്വർഗമാണ്. അബു ഹുദൈഫ ആകപ്പാടെ വിഷമിച്ചു. അറിയാവുന്ന എല്ലാ മർദ്ദനമുറകളും പ്രയോഗിച്ചിട്ടും ഒരു ഫലവുമുണ്ടായില്ല. അതിനാൽ ഒരു ദിവസം അബു ജഹലിനെയും കൂട്ടി അവരെ സമീപിച്ചു. അയാളുടെ കയ്യിൽ തിളങ്ങുന്ന കൂർത്തുമൂർത്ത ഒരു കുന്തമുണ്ടായിരുന്നു. കുന്തം അബു ജഹലിൻ്റെ കയ്യിൽ കൊടുത്ത് അബു ഹുദൈഫ പറഞ്ഞു, താങ്കൾ ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക, ഞാൻ ഇവരെ കൊണ്ട് തുലഞ്ഞിരിക്കുന്നു. അബു ജഹൽ അവരെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു നോക്കി. ഒരു ഫലവുമില്ലെന്ന് ബോധ്യമായപ്പോൾ കുന്തമുയർത്തി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ നേരെ തിരിഞ്ഞു. മടങ്ങുന്നില്ലെങ്കിൽ കൊന്നു കളയും. അതൊരു അലർച്ചയായിരുന്നു. അയാൾ ഒരു കാട്ടാളൻ്റെ ഭീകരരൂപം പൂണ്ടു. എന്നാൽ സുമയ്യ ബീവിയുടെ കണ്ണുകൾ ഭൗതിക പ്രപഞ്ചത്തിനപ്പുറമായിരുന്നു. സ്വർഗത്തിലാണത് ചെന്നു പതിഞ്ഞിരുന്നത്. മനസ്സ് നിറയെ പ്രവാചകന്റെ വാഗ്ദാനമായിരുന്നു. അവർ സധൈര്യം പ്രഖ്യാപിച്ചു, നിന്റെ കുന്തത്തിനു മുമ്പിൽ പാളിപ്പോകുന്നതല്ല എന്റെ വിശ്വാസം. ഞാൻ അഭയം പ്രാപിച്ചത് സർവശക്തനായ അള്ളാഹുവിലാണ്. രക്ഷ തേടുന്നതും അവനോട് തന്നെ. അവനല്ലാതെ നിനക്കെന്നെ രക്ഷിക്കാനൊട്ട് സാധ്യവുമല്ല. അബു ഹുദൈഫയും അബു ജഹലും സുമയ്യ ബീവിയുടെ നേരെ തിരിഞ്ഞത് ബോധപൂർവമായിരുന്നു. അവരെ കൊല്ലാനൊരുങ്ങുന്നത് കണ്ടാൽ ഭർത്താവ് യാസിർ റളിയല്ലാഹു അൻഹുവും മകൻ അമ്മാർ റളിയല്ലാഹു അൻഹുവും പതറുമെന്നും പുതിയ മതത്തിൽ നിന്ന് പിന്മാറുമെന്നും അവർ പ്രതീക്ഷിച്ചിരിക്കണം. എന്നാൽ അവരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുകയായിരുന്നു. ഭർത്താവും മകനും സുമയ്യ ബീവിക്ക് ധൈര്യം പകർന്നു കൊടുക്കുകയാണുണ്ടായത്. അവർക്കതിൻ്റെ ആവശ്യം ഒട്ടുമുണ്ടായിരുന്നില്ലെങ്കിലും അബു ജഹൽ ഭ്രാന്തമായ ആവേശത്തോടെ സുമയ്യ ബീവിയുടെ നാഭിയിൽ കുന്തം കൊണ്ട് ആഞ്ഞുകുത്തി. അത് വലിച്ചൂരിയതോടെ രക്തം ധാരധാരയായി പുറത്തേക്കൊഴുകി. മലർന്നു വീണ ആ ധീര വനിത മന്ത്രിച്ചു, അല്ലാഹു അഹദ്, അല്ലാഹു അല്ലാതെ വേറെ ആരാധനയില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ആദ്യത്തെ രക്തസാക്ഷിത്വത്തിനുള്ള സൗഭാഗ്യം സുമയ്യ റളിയല്ലാഹു അൻഹ എന്ന അടിമ പെണ്ണിന് ലഭിച്ചു. എക്കാലത്തെയും വീര വനിതകളുടെ ആവേശമായി അവർ മാറുകയും ചെയ്തു.